ഹലോ ഗായ്സ്, വെൽക്കം ടു ടെക്നിക്കൽ ബിൻ. ഇന്ന് ഞാൻ മെയിൻ ടോപ്പിക് എടുത്തിരിക്കുന്നത് ഉബുണ്ടു വിൻഡോസ് ആണ്. നമുക്ക് എങ്ങനെ ഒരു ഹാർഡ് സ്ക്രീൻ ഇൻസ്റ്റാൾ ചെയ്യാനും മൾട്ടി ബൂട്ട് എങ്ങനെ ചെയ്യാന്നാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നത് എങ്ങനെ നമുക്ക് രണ്ട് വിൻഡോസ് ഓപ്പറേഷൻ നമുക്ക് ഒരു ഹാർഡ് സ്ക്രീനിൽ മൾട്ടി ബൂട്ട് ചെയ്യാന്നാണ്. എക്സാമ്പിൾ ഞാൻ അടുത്ത വിൻഡോസ് 10 വിൻഡോസ് 7 നമുക്ക് എങ്ങനെ ഒരു ഹാർഡ് സ്ക്രീൻ ബൂട്ട് ചെയ്യാനാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇന്ന് ഞാനത് ഡിഫറെൻ്റ് ആയിട്ട് ഉബുണ്ടു ആണ് നിൽക്കുന്നത്, ഞാൻ ബൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം എൻ്റെ പെൻ ഡ്രൈവ് ആയിട്ട് ഞാൻ ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ കമ്പ്യൂട്ടറായിട്ട്. ഞാൻ ബയോസിൽ പോയി എൻ്റെ പെൻ ഡ്രൈവിനെ ബൂട്ട് ചെയ്യാൻ പോകുന്നത്. പെൻ ഡ്രൈവ് ഞാൻ എൻ്റെ ഉബുണ്ടു ബൂട്ട് ചെയ്യാണ്. യാ, എൻ്റെ ഉബുണ്ടു ഓപ്പൺ ആയി. ഇനി ഞാൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം, ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉബുണ്ടു ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ട്രൈ ഉബുണ്ടു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വൈഫൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ട്രൈ ഉബുണ്ടു പോയി നിങ്ങൾ ചെയ്യേണ്ടതാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ എക്സാം ഡ്രൈവേഴ്സോ പിന്നെ വല്ല തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമുക്ക് വൈഫൈ വേണം, വൈഫൈയോ നെറ്റ്വർക്കോ നമുക്ക് വേണം കമ്പ്യൂട്ടറിൽ. ലാൻഡ് കേബിൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ ഗായ്സ്, എൻ്റെ ഉബുണ്ടു ട്രൈ മോഡിൽ ഞാൻ ഓപ്പൺ ചെയ്തേക്കാണ്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മെത്തേഡാണ് ഞാൻ കാണിച്ചാൽ മതി. ഫസ്റ്റ് ഞാൻ ഡെസ്ക് ടോപ്പിൽ വന്നിരിക്കുന്ന ഈ ഇൻസ്റ്റാൾ ഉബുണ്ടു 18.0.5 എന്ന ഈ ഐക്കൺ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ സ്പീഡ് അനുസരിച്ച് ഞാൻ 64 ബിറ്റിനാണ് ഞാൻ എൻ്റെ പെൻ ഡ്രൈവ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് ലാംഗ്വേജ് ആണ്, ഇത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ഇത് നമ്മളൊരു കീബോർഡ് ലേഔട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കീബോർഡ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റിങ്സ് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഞാൻ കീബോർഡ് ലേഔട്ട് ഇംഗ്ലീഷ് US എന്നിട്ട് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പോകണം. ഓക്കെ, ഈ ഭാഗത്താണ് വൈഫൈ കണക്ട് ചെയ്യേണ്ട ഭാഗം. ഇപ്പോൾ ഞാൻ കണക്ട് ടു ദിസ് നെറ്റ്വർക്ക് ഓപ്ഷൻ കൊടുത്തു. ഇതിലെൻ്റെ വൈഫൈ റൗട്ടറാണ്. യാ ഗായ്സ്, എൻ്റെ വൈഫൈ ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊക്കെ വീട്ടിൽ കണ്ടിന്യൂ നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നോർമൽ ഇൻസ്റ്റലേഷൻ വേണം, മാനുവൽ ഇൻസ്റ്റലേഷൻ ആണ്. ഇപ്പോൾ ഞാൻ കൊടുത്ത ഡൗൺലോഡ് അപ്ഡേറ്റ്സ് ഇൻസ്റ്റാൾ ഇപ്പോൾ പുതിയ 20.04 വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ഒന്നും ചെയ്യാം. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് ഓപ്ഷൻ നമുക്ക് വരുന്നതാണ്. ഞാനിത് ഓഫ് ചെയ്ത് ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഫോർ ഗ്രാഫിക്സ് ആൻഡ് വൈഫൈ ഹാർഡ്വെയർസ് ആൻഡ് അഡീഷണൽ മീഡിയ ഫോർമാറ്റ്സ്. ഇത് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്തിടാം. നമ്മുടെ MP3 വൈഫൈ ഡോങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിൻ്റെ ഡ്രൈവേഴ്സ് ഓട്ടോമാറ്റിക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ വിൻഡോസിൽ പോയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഡ്രൈവേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഉബുണ്ടുവിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും നമ്മുടെ ഡ്രൈവേഴ്സ് കാര്യങ്ങളൊക്കെ. നമ്മൾ നെക്സ്റ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇതിൽ 3 ഓപ്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ഉബുണ്ടു വിത്ത് വിൻഡോസ് 7 എന്നാണ് ഫസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേന്ന് ഇറൈസ് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് 7 ഇത് ഫോർമാറ്റ് ചെയ്യാണ് ചെയ്യുക. ദിസ് വിൽ ഡിലീറ്റ് ഓൾ യുവർ പ്രോഗ്രാംസ് ഡോക്യുമെൻറ്റ്സ് ഫോട്ടോസ് മ്യൂസിക് ആൻഡ് അതർ ഫയൽസ് ആൻഡ് ഓപ്പൺ സിസ്റ്റംസ്. ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ പോവാം, ഇൻസ്റ്റാൾ ഉബുണ്ടു വിത്ത് വിൻഡോസ് 7. നമ്മൾ ഓപ്ഷൻ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മളോട് രണ്ട് ഫയൽ സിസ്റ്റമാണ് ഇവിടെ ചോദിക്കേണ്ടത്. ഇതിൽ വേണ്ട ഫയൽ സിസ്റ്റമാണ് നമ്മൾ ഉബുണ്ടുവിൻ്റെ. ഇതാണ് എൻ്റെ ഹാർഡ് ഡിസ്ക്. ഇത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകട്ടെ, ജസ്റ്റ് പോയിട്ട് ഇൻസ്റ്റാളിൻ്റെ അവ് കൊടുക്കാം, കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ.
ഓക്കെ, ഇപ്പോൾ നമ്മളോട് ലൊക്കേഷൻ ചോദിക്കാൻ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ നമ്മുടെ ലൊക്കേഷൻ മൊത്തം കണക്കട്ടെ, നമ്മുടെ ടൈം സോൺ ആണ് ചോദിക്കേണ്ടത്. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് കൊടുക്കാനുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ എൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും സെലക്ട് ചെയ്ത് കാണിച്ചാൽ, അപ്പോൾ ഞാൻ ഇബിന്ന് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ യൂസർ നെയിമായിട്ട് എബിൻ സെറ്റായി. ഇനി നിങ്ങൾ പാസ്വേഡ് ചെയ്യുക. പാസ്വേഡ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്, എന്ന് വെച്ചാൽ ലിനക്സ് വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡിന് അത്യാവശ്യം വരില്ല സെറ്റ് ചെയ്യുന്ന സമയത്ത്. നിങ്ങളതിൻ്റെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കത് പാസ്വേഡ് ഇല്ലാതെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഉബുണ്ടുവിൻ്റെ കാര്യം എങ്ങനെ, നമ്മളിപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം, പക്ഷേ 8 ഡിജിറ്റിന് മേലായിരിക്കണം നമ്മൾ പാസ്വേഡ്. ഇപ്പം ഞാനൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത പാസ്വേഡ് സെറ്റായി. വീക്ക് പാസ്വേഡ് ആണ്, വീക്ക് പാസ്വേഡ് ആണ്, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ വീക്ക് പാസ്വേഡ് കാണിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇത് സെറ്റായി എന്നാണ് അർത്ഥം. ഞാൻ നിങ്ങൾക്കിപ്പോൾ പാസ്വേഡ് ഇട്ട് ലോഗിൻ ചെയ്യാനാണെങ്കിൽ ലോഗിൻ ചെയ്യാൻ എക്സാമ്പിൾ വിൻഡോസ് പാസ്വേഡ് സെറ്റ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്താൽ ലോഗിൻ ചെയ്യുക. നമുക്കിപ്പോൾ വിൻഡോസിലാണെങ്കിൽ പാസ്വേഡ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ പാസ്വേഡ് ഇല്ലാതെ കയറാനാണെങ്കിൽ പാസ്വേഡ് മറക്കുക അങ്ങനെ പറഞ്ഞവരൊക്കെ ആണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ലോഗ് ഇൻ ഓട്ടോമാറ്റിക്കലി. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ചെയ്യാം. ഇതാണ് അവസാനത്തെ നമ്മൾ സ്റ്റെപ്പ്. നെക്സ്റ്റ് കൊടുത്തു നമ്മുടെ വിൻഡോസ്, നമ്മുടെ ഉബുണ്ടു ഇപ്പോൾ ഹാർഡ് ഡിസ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. യെസ്, കോപ്പിങ് ഫയൽസ് ആണ് ഇപ്പോൾ നമ്മൾ. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കുറച്ച് എടുക്കും, സമയം പിടിക്കും, പക്ഷേ 100% വർക്കിംഗ് ആണ്. ഈ ഉബുണ്ടുവിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് ഉപയോഗിക്കുന്നവരൊക്കെയാണെങ്കിൽ അവർ ഏറ്റവും എക്സ്പേർട്ട് ആയില്ല. നമ്മൾ സിമ്പിളാണ് ഉപയോഗിക്കാൻ വിൻഡോസ്, മറ്റേ ഉബുണ്ടു എന്നാണ് എഡ്യൂക്കേഷൻ പർപ്പസുകൾക്കാണ് കൂട്ടി ഉപയോഗിക്കുന്നത്. ഈ പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ പഠിക്കുന്നവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പൈത്തൺ കാര്യങ്ങളൊക്കെ ഇത് നല്ലോണം പഠിച്ചെടുക്കാൻ വളരെ സിമ്പിൾ സമയം സിമ്പിൾ ട്യൂട്ടോറിയലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് എഡ്ഡുബണ്ടും പിന്നെ സ്കൂൾ ബണ്ടും നമുക്ക് കിട്ടും വെബ്സൈറ്റിൽ. അത് ഡൗൺലോഡ് ചെയ്ത് എഡ്യൂക്കേഷൻ പർപ്പസുകൾക്കൊക്കെയാണ് സ്കൂൾ ബണ്ട് ഉപയോഗിക്കുക. നോർമൽ പർപ്പസുകളാണ് പാട്ടൊക്കെ പിന്നെ സിനിമ നടക്കണമെങ്കിൽ നമുക്ക് ബണ്ടും നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് വിൻഡോസ് ലൈസൻസ് കീ കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ എക്സാമ്പിൾ ഈ ഉബുണ്ടു നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇതിൻ്റെ വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. നിങ്ങളത് പ്രസ് ചെയ്ത് ഈ 18.04 വെർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ വർക്കുകളും ഇല്ല നോക്കുന്ന വെബ്സൈറ്റ് ഈ ഗെയിമിംഗ് പർപ്പസുകൾക്കല്ല. എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ മ്യൂസിക് കാര്യങ്ങൾ കേൾക്കണമൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് പിന്നെ വർക്ക് ചെയ്യാൻ ടെർമിനൽ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ടെർമിനൽ ബേസ്ഡ് ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിടാം. ടെർമിനൽ ഇതാണ് നമ്മുടെ ടെർമിനൽ. ഇതിൽ ഞാൻ സിമ്പിൾ കമാൻഡ് അടിച്ച് കാണിച്ചിടാണ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നമ്മൾ ഡയറക്ടർ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു കമൻറ്റാണ് ടൈപ്പ് ചെയ്തത്. ഇവിടെ ഞാനിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ
പെൻഡ്രൈവിൽ നിന്നാണ് ബൂട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മെസ്സേജ് തന്നെ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ വീഡിയോ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ഞാൻ ആ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കായി നിങ്ങളുടെ മെസ്സേജസ് ഞാൻ വായിക്കുന്നതാണ്. താങ്ക് യു. മെഷീൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് ചോദിക്കേണ്ടത്, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഉപയോഗിച്ച് നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, കണ്ടിന്യൂ ടെസ്റ്റിംഗ് എന്ന ഓപ്ഷൻ കൂടെയുണ്ട്. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണേ, നിങ്ങൾക്ക് എങ്ങനെയാ വരാൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു മെഷീൻ. ഓക്കെ, മെഷീൻ റീസ്റ്റാർട്ട് ആയിരുന്നു. ഇനി ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്കിനെ എൻ്റെ ബൂട്ടിലേക്കാണ്. ഓക്കെ, ഇപ്പം ഇപ്പം കണ്ടോ ഉബണ്ടു അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് മെമ്മറി വിൻഡോസ്. ഇപ്പം ഞാൻ എൻ്റെ ഉബണ്ടുവിലേക്ക് കയറാണ്, ഇൻസ്റ്റാൾ ചെയ്ത ഉബണ്ടു. ഇല്ല, ആദ്യമൊക്കെ നമ്മുടെ മെഷീൻ കുറച്ച് സ്ലോ ആയിരിക്കും. ചന്ദ്രണ്ട് മിനിറ്റ് എൻ്റെ വിൻഡോസ് ഉബണ്ട് ഓപ്പൺ ആയി വരുള്ളൂ. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കമ്പ്യൂട്ടറിലെ മദർ ബോർഡായിട്ട് കോൺഫിഗറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഡ്രൈവേഴ്സ് കാര്യം ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അതിപ്പോൾ ആവുന്നതാണ്. ഓസ് നമ്മുടെ വിൻഡോസ് അല്ല ഉബണ്ട് റെഡിയായി. ഇനി ഞാൻ ഇതിൽ കുറച്ച് എക്സാമ്പിൾ കാണിച്ചതാണ്, ഞാൻ നേരത്തെ കാണിച്ചു തരാൻ പറ്റിയില്ല, അത് ഞാൻ കാണിച്ചതാണ്. സാൻഡിൽ നമ്മുടെ ടെർമിനൽ എങ്ങനെ വർക്ക് ചെയ്യണം, ചെറിയ ഡെമോ ആയിട്ട് ഞാൻ കാണിച്ചാൽ. ഓക്കെ, ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യാണ്. ഇത് നമ്മളോട് ഈ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ ചോദിക്കുന്നത് നെക്സ്റ്റ് ഒട്ടും കഴിഞ്ഞ ഇത് നമ്മൾ ക്ലോസ് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം സുഡോ. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ആ ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാനാണ് വീഡിയോ. ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ടെർമിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാണ് സുഡോ ഏ കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് നമ്മൾ ചെയ്യുന്നത് പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യണം. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡയറക്ടറി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം ഇരിക്കും. ഞാൻ വളരെ നിങ്ങൾക്ക് പോകണ്ട, നമ്മുടെ ഡയറക്ടറി അപ്ഡേറ്റഡ് ആയി. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ ഡയറക്ടറി എന്ന് അറിയാൻ വേണ്ടി കമൻ്റ് സി ഡി എൻ്റെ അടിക്കാം. നമ്മുടെ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ എബിൻ ബിജോയ് നമ്മളൊരു ഡയറക്ടറി നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ജെല്ലസ് നെക്സ്റ്റ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് വരും, ഫയൽസ് കാര്യങ്ങളൊക്കെ. ഇതുപോലെയാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉബണ്ടു ടെർമിനൽ വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്. എൻ്റെ കമാൻഡ് ലൈൻസ് നമുക്ക് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് അപ്ഡേഷൻ ചോദിച്ചാൽ 20.04 നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ പോലെ നിങ്ങൾ ചെയ്യുന്നതാണ്. താങ്ക് യു. അപ്പം ഗൈസ്, നമുക്ക് ഇതിലെ നമുക്ക് എക്സ്റ്റേണൽ ഓഫീസ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടില്ല. ഇവർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ, ഈ ഇത് ലിബ്രോ ഓഫീസാണ്, നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസാണ്. ലിബ്രോ ഓഫീസ് ആണെന്ന് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിനേക്കാളും നല്ല ഫീച്ചേഴ്സ് ഉണ്ടാണ്, അപ്ഡേറ്റഡ് വെർഷനാണ്. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായി കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ വെച്ചിട്ട് സ്പ്രെഡ് ഷീറ്റ് ഉണ്ട്, ഇപ്പോൾ സ്പ്രെഡ് ഷീറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വിൻഡോസ് പോലെ തന്നെ ആയിരിക്കും.
ലിബ്രോ ഓഫീസ് ആണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇത് ഓപ്പൺ സോഴ്സ് ആണ് സോഫ്റ്റ്വെയർ. യെസ് ഗൈസ്, ഇത് നമ്മുടെ വിൻഡോസിന് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നൊക്കെ തരുന്നുണ്ട്. എക്സാമ്പിൾ കളറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് ലിബ്രോ ഓഫീസ്. ഇത് ടോട്ടലി ഫ്രീ ആണ്. ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് വെബ്സൈറ്റിൽ തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് ഇൻഡസ്ട്രിയർ ഒക്കെ ആണെങ്കിൽ ഇൻഡസ്ട്രിയറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇടാണെങ്കിൽ ആ കമ്പനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമൈസ് ചെയ്ത ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അവരത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ ഉബുണ്ടു ഉപയോഗിക്കുന്നതൊക്കെ വളരെ സേഫാണ്. വിൻഡോസ് പോലെ വൈറസ് അറ്റാക്ക് ഇത് വളരെ കുറവാണ്. ഇതിൽ വൈറസ് അറ്റാക്ക് ഓൺലി 1% ഒക്കെ ഉണ്ടാവാറുള്ളൂ. നിങ്ങൾ ഇതിന് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഒന്നും അധികം ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവില്ല. അതിൻ്റെ വൈറസ് വളരെ കുറവാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ സൂക്ഷിക്കാറൊക്കെ ആണെങ്കിലും ബട്ട് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. താങ്ക് യു.